പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. പരിശുദ്ധ കർമ്മരനാഥയുടെ വത്സല മക്കളായ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കർമ്മരസഭയുടെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അന്ന് പ്രിയോജനരാളായിരുന്ന വിശുദ്ധ സൈമൺ സ്റ്റോക്ക് മാതാവിനോട് ഹൃദയമുരുകി പ്രാർത്ഥിച്ചു. അതേക്കുറിച്ചൊക്കെ നമ്മൾ ഇതിനു മുൻപ് കണ്ടതാണ്. ആ പ്രാർത്ഥന മാതാവ് ശ്രവിച്ചു. തൻ്റെ അരുമമകനായ കർമ്മിലിത്ത സഭയുടെ പ്രിയോജനരാളായ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് മാതാവ് പ്രത്യുത്തരം നൽകി. അതാണ് കർമ്മല ഉത്തരീയം. മാതാവ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഉത്തരീയം നൽകുന്നു, വലിയ വാഗ്ദാനങ്ങൾ നൽകുന്നു, സഭയുടെ സംരക്ഷണം മാതാവ് ഏറ്റെടുക്കുന്നു. അങ്ങനെ മാതാവിൻ്റെ സംരക്ഷണത്തിൽ എല്ലാ പ്രതികൂലങ്ങളും നീങ്ങി അന്തരീക്ഷം തെളിഞ്ഞ് സമാധാനത്തോടുകൂടി മുന്നോട്ട് പോകുവാൻ വളരുവാൻ ഉള്ള വഴി കർമ്മിലിത്ത സഭയ്ക്ക് തെളിഞ്ഞു കിട്ടുകയും ചെയ്തു. അങ്ങനെ മാതാവ് സംരക്ഷണം ഏറ്റെടുത്തതിൻ്റെ അടയാളമാണ് ഈ ഉത്തരീയം. നമ്മെ മാതാവ് ഏറ്റെടുക്കുകയാണ്, നമ്മെ മാതാവ് തൻ്റെ സ്വന്തമായി സ്വീകരിക്കുകയാണ്. തൻ്റെ സ്വന്തം വസ്ത്രം നമുക്ക് നൽകിക്കൊണ്ട് ആ വസ്ത്രത്തിൻ്റെ സംരക്ഷണത്തിൽ സ്വന്തം മക്കളായി നമ്മെ കാത്തു പരിപാലിക്കുവാൻ മാതാവ് തയ്യാറായി നമ്മെ തന്നോട് ചേർത്ത് നിർത്തുകയാണ് ഈ തിരുവുത്തിരിയും ധരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ മാതാവുമായുള്ള ഒരു പ്രത്യേക ആത്മീയ ബന്ധത്തിൻ്റെ അടയാളമാണ് നാം ധരിക്കുന്ന തിരുവുത്തിരിയും. ഒത്തിരിയും ധരിക്കുന്ന ആർക്കും അറിയാം, ഇവൻ അല്ലെങ്കിൽ ഇവൾ ഒരു മരിയ ഭക്തനാണ്, മരിയ ഭക്തിയാണ്. മാതാവിനോട് പ്രത്യേകം സമർപ്പിച്ചിട്ടുള്ളവളാണ്, സമർപ്പിച്ചിട്ടുള്ളവനാണ്. അതുകൊണ്ട് ആ ഒരു പ്രത്യേകമായ സുരക്ഷിതത്വത്തിലാണ് ഈ വ്യക്തി ചരിക്കുന്നതും ആയിരിക്കുന്നതും എന്ന് എളുപ്പം മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അപ്പോൾ മാതാവുമായുള്ള പ്രത്യേകമായ ആത്മീയ ബന്ധത്തിൻ്റെ അടയാളം. ഇനിയും ഉത്തരീയത്തെക്കുറിച്ച് പറയുന്നത്, മാതാവിൻ്റെ അനുഗ്രഹ വർഷം നമ്മിലേക്ക് കൊണ്ടുവരുന്ന വാഹനമാണ്, മാധ്യമമാണ് ഈ തിരുവുത്തിരിയും. എല്ലാ അനുഗ്രഹങ്ങളും മാതാവിലൂടെയാണ് മനുഷ്യരിലേക്ക് ഒഴുകുന്നത് എന്ന് പറയാറുണ്ട്. ശിരസും ശരീരവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കഴുത്ത്, ആ കഴുത്തിലൂടെയാണ് ശിരസിൽ നിന്ന് ശരീരത്തിലേക്കും ശരീരത്തിൽ നിന്ന് ശിരസിലേക്കും സന്ദേശങ്ങളും ഊർജവും ശക്തിയും എല്ലാം കടന്നു പോകുന്നത്. അതുപോലെ ദൈവ അനുഗ്രഹങ്ങളും ദൈവകൃപകളും കർത്താവിൻ്റെ രക്ഷണീയമായ പ്രവർത്തനത്തിൻ്റെ എല്ലാ ഫലങ്ങളും നമ്മിലേക്ക് കടന്നു വരുന്നത് മാതാവാകുന്ന കഴുത്തിലൂടെയാണ്. യേശു ശിരസ്സും നമ്മൾ അംഗങ്ങളുമായ ശരീരത്തെ ശിരസിനോട് ബന്ധിപ്പിക്കുന്ന കഴുത്ത് വാസ്തവത്തിൽ വളരെ മനോഹരമായ ഈ ഒരു ചിത്രം വിശുദ്ധര് പണ്ടേ തന്നെ പറഞ്ഞു വച്ചിട്ടുള്ളതാണ്. മാതാവിൻ്റെ അനുഗ്രഹത്തിൻ്റെ വാഹനമാണ് നാം ധരിക്കുന്ന തിരുവുത്തിരിയും. ഇനി വേറെ വിമലഹൃദയ പ്രതിഷ്ഠയുടെ അടയാളമാണ് തിരുവുത്തിരിയും. ഇത് പന്ത്രണ്ടാം വയസ്സ് മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നതാണ്.
നമ്മത്തിൽ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ചിരിക്കുന്നു എന്ന് നമ്മൾ ബാഹ്യ ലോകത്തോട് പ്രഖ്യാപിക്കുകയാണ് ഒത്തിരിയും ധരിക്കുന്നതിലൂടെ. മാതാവിനോട് നമ്മൾ ഏറ്റു പറയുന്നു, മാതാവേ എന്നെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു, അങ്ങയുടെ വിമല ഹൃദയത്തിലേക്ക് എന്നെ ഞാൻ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. വാസ്തവത്തിൽ ഉത്തരീയത്തിന് ആ ഒരു വലിയ പ്രാധാന്യം കൂടിയുണ്ട്. നമ്മൾ വാക്കുകൊണ്ട് ഉച്ചരിക്കാതെ നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഈ ഉത്തരീയം. വാസ്തവത്തിൽ മാതാവേ എന്നെ കാത്തുകൊള്ളണമേ എന്ന് നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഉത്തരീയം ധരിക്കുമ്പോൾ. കാരണം മാതാവിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് നമ്മൾ ഉത്തരീയം ധരിക്കുന്നത്. മാതാവ് കാത്തുകൊള്ളും എന്നുള്ള ഒരു ഉറപ്പ് വാസ്തവത്തിൽ നമ്മളുടെ പൂർവികരിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്ന്, കുഞ്ഞുങ്ങളായിരുന്ന നമുക്ക് കിട്ടിയിട്ടുണ്ട്. മാതാവ് നിന്നെ കാത്തുകൊള്ളും. നമുക്കെന്തെങ്കിലും അസുഖം വരുമ്പോൾ, പ്രയാസമുണ്ടാകുമ്പോഴൊക്കെ ഈ ഉത്തരീയം ചുംബിക്കം തന്നുകൊണ്ട് അമ്മയും അമ്മുമ്മയുമൊക്കെ പറയുമായിരുന്നു, മാതാവ് നിന്നെ കാത്തുകൊള്ളും. അപ്പോൾ മാതാവിനെ കാത്തുകൊള്ളണമെന്നുള്ള പ്രാർത്ഥന ഈ ഒത്തിരിയും ധരിക്കുമ്പോൾ നാം അറിയാതെ പറയാതെ പറയുന്നതാണ്. മാതാവിൻ്റെ രണ്ട് കരങ്ങൾ, ഒത്തിരിയത്തിന് രണ്ട് തട്ടുകളുണ്ട്. ഒന്ന് നമ്മുടെ നെഞ്ചത്തും മറ്റേത് നമ്മുടെ പുറത്തും ആയിട്ട് വിശ്രമിക്കുന്നു. വാസ്തവത്തിൽ മാതാവിൻ്റെ രണ്ട് കരങ്ങൾ മുൻപിലും പിൻപിലുമായി നമ്മെ താങ്ങിക്കൊണ്ട് സംരക്ഷിക്കുന്നതിൻ്റെ ഒരു അനുഭൂതിയാണ് വെന്തിഞ്ഞ് ധരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നത്. പൈശാചിക ശക്തികൾക്കുള്ള ഒരു വലിയ താക്കീതാണ് നാം ധരിക്കുന്ന ഒത്തിരിയും എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ സ്വന്തമായി മാതാവിൻ്റെതാണ്, മാതാവ് നമ്മെ ഏറ്റെടുത്തിരിക്കുന്നു. ഇനി യാതൊരു പൈശാചിക ശക്തികൾക്കും നമ്മളുടെ മേൽ അധികാര അവകാശങ്ങളില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ഉത്തരീയം ധരിക്കുമ്പോൾ. സീസർ ചക്രവർത്തിയെക്കുറിച്ച് ഒരു കഥ പറയുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരു മാൻപേടയുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട്, അദ്ദേഹം സ്വന്തമായി വളർത്തുന്ന ഒരു മാൻപേട. അപ്പോൾ ചക്രവർത്തിയുടെ ആയതുകൊണ്ട് ഈ മാൻപേടയ്ക്ക് അരമനയിലും പരിസരങ്ങളിലും എവിടെയും എപ്പോഴും കടന്നിയെല്ലാം ആരും അതിനെ ഉപദ്രവിക്കുവാൻ പാടില്ല. അങ്ങനെ എല്ലാവരുടെയും ഒരു ഓമന മൃഗമായി, കണ്ണിലുണ്ണിയായി ഈ മാൻപേട ചക്രവർത്തിയുടെ അരമനയിൽ വളരുകയാണ്. ഇതിനെ ആരും ഉപദ്രവിക്കാതിരിക്കാൻ അദ്ദേഹം ഒരു പ്രത്യേകമായ കാര്യം ചെയ്തിരുന്നു. ഒരു സ്വർണ തകിട്, ആ തകിടിൽ എഴുതിയിരുന്നു, ഏകോസും ചേസരിസ് നോളി മേ താഞ്ചരെ, ഞാൻ സീസറിൻ്റേതാണ്, ആരും എന്നെ സ്പർശിക്കരുത്, എന്നെ തൊട്ടുപോകരുത്. എന്നിട്ട് ഈ ചെറിയ ഫലകം രണ്ട് സ്വർണ്ണ ചെയിനിൽ കോർത്ത് ഈ മാൻപേടയുടെ കഴുത്തിൽ ധരിപ്പിച്ചിരുന്നു. അപ്പോൾ കാണുന്നവർക്കെല്ലാം അറിയാം ഈ മാൻപേട സീസറിൻ്റേതാണ്, ആരും ഉപദ്രവിക്കാൻ പാടില്ല, ആരും അതിനെ ഭയപ്പെടുത്താൻ പാടില്ല, അതിന് യഥേഷ്ടം വിഹരിക്കുവാൻ അനുവദിച്ചു കൊടുക്കണം. ഏതാണ്ട് ഇതുപോലെയാണ് മാതാവ് നമുക്കും കഴുത്ത് ധരിക്കാൻ തന്നിരിക്കുന്ന ഈ ഉത്തരീയം. ഇതിൽ അന്ധകാര പൈശാചിക സൈത്താനിക ശക്തികൾക്ക് ഒരു വലിയ താക്കീത് നൽകുകയാണ്. ഏകോസും മരിയെ നോളിയുമേ താഞ്ചരെ, ഞാൻ മാതാവിൻ്റേതാണ്, പരിശുദ്ധ അമ്മയുടേതാണ്. അന്ധകാര ശക്തികൾ, പൈശാചിക ശക്തികൾ
എന്നെ തൊട്ടുപോകരുത്. ഇവർ വലിയ താക്കീത് നൽകുകയാണ് ഈ ഉത്തരി നമ്മൾ ധരിക്കുന്നതിലൂടെ. മാതാവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്ത്രമാണ് കർമ്മല വസ്ത്രം എന്ന് നമുക്ക് അനുമാനിക്കാം. മാതാവ് ലൂർദിൽ പ്രത്യക്ഷപ്പെട്ടു. 1858 ലൂർദിൽ പ്രത്യക്ഷപ്പെടുന്നത്. അവിടെ കുറേയേറെ പ്രാവശ്യം 16-17 പ്രാവശ്യം മാതാവ് പ്രത്യക്ഷപ്പെട്ടു. ബെനറീത്ത സുബീറു എന്ന ആ പെൺകുട്ടിക്ക് അതിൽ അവസാനത്തെ പ്രാവശ്യം മാതാവ് പ്രത്യക്ഷപ്പെട്ടത് ഈ കർമ്മല വസ്ത്രം ധരിച്ചുകൊണ്ടായിരുന്നു. കർമ്മല വസ്ത്രം പ്രത്യേകമായും തൻ്റെ വസ്ത്രമായി മാതാവ് പരിഗണിക്കുന്നു. അതുപോലെ തന്നെ ഫാത്തിമയിൽ 1858 കഴിഞ്ഞ് കുറേ കൂടി മുന്നോട്ട് പോകുന്നു. 1917 മാതാവ് പ്രത്യക്ഷപ്പെട്ടു. അവിടെയും 6-ാമത്തെ ദർശനം, ഒക്ടോബർ 13 നടത്തിയ അവസാനത്തെ ദർശനം, അവിടെയും മാതാവ് കർമ്മലീത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടു. അവിടെയാണ് ഈ ഉത്തരീയം കയ്യിൽ പിടിച്ചുകൊണ്ട് ജനങ്ങളുടെ നേരെ നീട്ടിപ്പിടിച്ചുകൊണ്ട് മാതാവ് ആ ഒരു പ്രേരണ, ഉത്തരീയം നിരന്തരം ധരിക്കുക എന്നുള്ള ആ പ്രേരണ നൽകിയത്. അപ്പം ഇങ്ങനെ തനിക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രമാണ് കർമ്മലീത്ത വസ്ത്രം എന്നീ രണ്ട് ദർശനങ്ങളിലൂടെ കർമ്മല വസ്ത്രത്തിൽ പ്രത്യക്ഷപ്പെടുവാൻ മാതാവ് തീരുമാനിച്ചതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. എന്നിട്ട് ഈ വസ്ത്രമാണ് മാതാവ് നൽകുന്നത്. ഉത്തരീയം നൽകിയപ്പോൾ പറഞ്ഞത് ഇത് എൻ്റെ വസ്ത്രമാകുന്നു. എന്നിട്ട് പറയും ഈ വസ്ത്രം ധരിച്ചുകൊണ്ട് മരിക്കുന്നവരാരും നിത്യ നരകാഗ്നിയിൽ നിവധിക്കുകയില്ല. എൻ്റെ വസ്ത്രം എന്ന് പ്രത്യേകമായും എടുത്തു പറയത്തക്ക വിധം മാതാവിന് ഇഷ്ടപ്പെട്ട ഒരു വസ്ത്രമാണ് ഈ തിരുവുത്തരിയും. അങ്ങനെ തൻ്റേതായ തനിക്കിഷ്ടപ്പെട്ട ആ വസ്ത്രം നമുക്ക് തന്നുകൊണ്ട് മാതാവ് നമ്മുടെ നേരെയുള്ള പ്രത്യേകമായ സ്നേഹം കാണിക്കുകയാണ്, പ്രകടിപ്പിക്കുകയാണ്. പഴയ നിയമത്തിൽ യാക്കോബ് തൻ്റെ മകനായ ജോസഫിന് ഒരു പ്രത്യേക വസ്ത്രം നൽകുന്നതായി എഴുതപ്പെട്ടിട്ടുണ്ട്. മറ്റു സഹോദരന്മാർക്ക്, ജോസഫിൻ്റെ സഹോദരന്മാർക്ക് കിട്ടാതിരുന്ന ഒരു പ്രത്യേക ആനുകൂല്യമാണ് ഈ വിശേഷപ്പെട്ട വസ്ത്രം പിതാവിൽ നിന്ന് ജോസഫിന് കിട്ടിയത്. അതേക്കുറിച്ച് പറയുന്നത് കൈനീളമുള്ള വസ്ത്രമെന്നോ ബഹുവർണകുപ്പായമെന്നോ തർജ്ജമ ചെയ്യാറുണ്ട്. ഏതായാലും മറ്റു സഹോദരന്മാർക്ക് കിട്ടാതിരുന്ന മാതാ അപ്പച്ചൻ്റെ യാക്കോബിൻ്റെ പ്രത്യേകമായ സ്നേഹവാത്സല്യങ്ങളുടെ അടയാളമായ ഈ വസ്ത്രം യാക്കോബിന് നൽകുന്നു. ഉൽപ്പത്തി പുസ്തകം 37:3 ഈ വസ്ത്രം കിട്ടിയതിലൂടെ മറ്റു സഹോദരന്മാർക്ക് അസൂയ തോന്നിയതായും അങ്ങനെ കൊന്നുകളയാൻ തീരുമാനിക്കുന്നതായും പിടിച്ച് പൊട്ടക്കൊണ്ട് കിണറ്റിലിട്ട് വ്യാപാരികൾക്ക് വിറ്റതായും ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഏതായാലും ഭക്തിയുമായ വാത്സല്യത്തിൻ്റെ അടയാളമാണ് അന്ന് ജോസഫിന് നൽകിയ ആ വസ്ത്രം. അതുപോലെ ബാലനായ സാമുവലിന്, സാമുവലിൻ്റെ അമ്മ ഹന്ന ചണനൂൽ കൊണ്ടുണ്ടാക്കിയ ഒരു വിശേഷപ്പെട്ട വസ്ത്രം ദേവാലയത്തിൽ കൊണ്ടുപോയി കൊടുത്തിരുന്നു. പിഞ്ചു കുഞ്ഞായിരുന്നപ്പോൾ, കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ തന്നെ ദേവാലയത്തിൽ കൊണ്ടുപോയി ദൈവത്തിന് സമർപ്പിച്ചു. പിന്നീട് സാമുവൽ ദേവാലയത്തിൽ തന്നെയാണ് വസിക്കുന്നത്. അവിടെ എല്ലാ വർഷവും ഈ അമ്മ കാണുവാൻ ചെല്ലും. അപ്പോൾ പ്രത്യേകമായ മനോഹരമായ ചണനൂലുകൊണ്ട് നിർമ്മിച്ച വിശേഷപ്പെട്ട വസ്ത്രം നൽകുകയും ചെയ്തിരുന്നു. അപ്പോൾ പ്രത്യേകമായ സ്നേഹത്തിൻ്റെ അടയാളമായി
പ്രത്യേക വസ്ത്രം നൽകുന്ന പതിവ് പണ്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. അതിൻ്റെ ഒരു തുടർച്ചയാണെന്ന് പറയാം, മാതാവ് സ്വന്തം കൈകൊണ്ട് നെയ്യെടുത്ത വസ്ത്രം ഈശോയ്ക്ക് നൽകുന്നു. തുന്നലില്ലാതെ തയ്യലില്ലാതെ നെയ്തുണ്ടാക്കിയ വസ്ത്രമാണ് എന്ന് പ്രത്യേകം അവിടെ പറയുന്നുണ്ട്. ഈ വസ്ത്രമാണ് കുരിശ് ചുവട്ടിൽ വച്ച് പടയാളികൾ ഭാഗിച്ചെടുക്കാമെന്ന് തീരുമാനിച്ചുവെങ്കിലും അത് വേണ്ട എന്ന് വഹിക്കുന്നു. കാരണം അത് തുന്നലില്ലാത്തതാണ്, ഒറ്റയായിട്ട് തയ്ച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് അത് ആർക്ക് കിട്ടണമെന്ന് നമുക്ക് കുറിയിട്ട് തീരുമാനിക്കാം. അപ്പോൾ പ്രത്യേകമായ ശത്രുക്കളുടെ പോലും ശ്രദ്ധ ആകർഷിക്കുന്ന വിധം പ്രത്യേകമായ ഒരു വസ്ത്രം മാതാവ് ഉണ്ണീശോയ്ക്ക് നൽകുന്നതായി നമ്മൾ കാണുന്നു. ഈ വസ്ത്രമാണ് രക്തസ്രാവക്കാരി സ്ത്രീ സ്പർശിക്കുന്നതും അവൾ തൽക്ഷണം സൗഖ്യം പ്രാപിക്കുന്നത്. എത്രയോ വർഷങ്ങളായി രോഗബാധിതയായി ചികിത്സിച്ച് പണമെല്ലാം നഷ്ടപ്പെടുത്തി കഷ്ടപ്പെട്ട ആ സ്ത്രീക്ക് ഒരു നിമിഷം കൊണ്ട് സൗഖ്യം ലഭിക്കുന്നു ഈ മാതാവ് നൽകിയ ആ വസ്ത്രത്തിൽ സ്പർശിച്ചപ്പോൾ. ഇതൊക്കെ നമ്മൾ വളരെ പ്രത്യേകമായി നമ്മുടെ വെന്തീഞ്ഞിയുമായി നമ്മൾ ധരിക്കുന്ന ഉത്തരിയുമായി ബന്ധപ്പെടുത്തി കാണുമ്പോഴാണ് അതിൻ്റെ വില എത്ര വലുതാണ്, എത്ര നമുക്ക് വിലമതിയാത്തതാണ് എന്ന് നമുക്ക് മനസ്സിലാകുക. നമ്മോട് പ്രത്യേകമായ സ്നേഹത്തിൻ്റെ അടയാളമായി അമ്മ നമുക്ക് നൽകിയ വസ്ത്രമാണ് ഉത്തരീയം. പഴയ നിയമത്തിൽ പ്രത്യേകമായ സ്നേഹത്തിൻ്റെ അടയാളമായി വസ്ത്രം നൽകുന്നു. മാതാവ് ഈശോയ്ക്ക് പ്രത്യേകമായ സ്നേഹത്തിൻ്റെ അടയാളമായി വസ്ത്രം നൽകുന്നു. ആ അമ്മ തന്നെയാണ് നമുക്ക് വസ്ത്രം നൽകുന്നത്, പ്രത്യേകമായ സ്നേഹത്തിൻ്റെ അടയാളമാണ്. ആ ഒരു വലിയ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടെ വേണം നമ്മൾ ഈ ഉത്തരീയം ധരിക്കുവാൻ. മാതാവ് ഇത്രയേറെ താല്പര്യത്തോടെ, ഇത്രയേറെ വാത്സല്യത്തോടെ, ഇത്രയേറെ കരുതലോടുകൂടെ നമുക്ക് തന്ന ഈ വസ്ത്രത്തോട് ഇന്നുമാത്രം മതിപ്പും ആദരവും അതിനെപ്പറ്റി മാതാവിനോട് നന്ദിയുമാണ് നമ്മൾ കാണിക്കേണ്ടത്. നന്ദിയോടെ, ആദരവോടെ, മതിപ്പോടെ, ഭക്തിയോടെ അമ്മ നൽകുന്ന ഈ വസ്ത്രം സ്വീകരിച്ച് അതിൽ നമ്മെ തന്നെ പൊതിഞ്ഞ് സംരക്ഷിക്കുവാൻ മാതാവ് നൽകുന്ന അവസരം നമ്മൾ വിനിയോഗിക്കാൻ പരിശ്രമിക്കുക. മാതാവിൻ്റെ വസ്ത്രം എന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി ഓർമ്മിക്കാവുന്നത്, മാതാവ് കുരിശിൽ ചുവട്ടിൽ നിൽക്കുന്ന രംഗം, കുരിശിൽ നിന്ന് രക്തത്തുള്ളികൾ ഇറ്റിറ്റ് വീഴുന്നത് മാതാവിൻ്റെ ശരീരത്തിൽ പതിക്കുന്നു, ആ വസ്ത്രത്തിൽ പതിക്കുന്നു. അങ്ങനെ കർത്താവിൻ്റെ രക്തം കൊണ്ട് ആ വസ്ത്രം നനയുന്നു. അതോടൊപ്പം സ്വന്തം മകൻ്റെ ദയനീയമായ ഈ അവസ്ഥയിൽ ഹൃദയം നൊന്ത് ദുഃഖക്കടലിലാണ്ടുപോയ അമ്മയുടെ കണ്ണുനീരും വാർന്നൊഴുകുന്നു. ആ കണ്ണുനീരും ഈ വസ്ത്രത്തിൽ അലിഞ്ഞിരുന്നു. അങ്ങനെ യേശുവിൻ്റെ തിരിഞ്ഞ രക്തവും മാതാവിൻ്റെ രക്തക്കണ്ണീരും കലർന്നതാണ് മാതാവിൻ്റെ വസ്ത്രം. ഇത് എൻ്റെ വസ്ത്രമാണെന്ന് പറഞ്ഞ് മാതാവ് നമുക്ക് നൽകുമ്പോൾ ഇതുകൂടി ഓർക്കുക, കർത്താവിൻ്റെ രക്തത്തിൻ്റെ പ്രത്യേകമായ യോഗ്യതകൾ, മാതാവിൻ്റെ കണ്ണുനീരിൻ്റെ യോഗ്യതകൾ അതെല്ലാം കൂടി ചേർന്നതാണ് നമുക്ക് മാതാവ് നൽകുന്ന ഈ തിരുവുത്തരിയും. പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഈ ഉത്തരീയത്തിന് ഇത്ര വലിയ ശക്തി, ഇത്രയേറെ അത്ഭുതം നടക്കുന്നത് എന്തുകൊണ്ടാണ്, പിശാചികൾ ഇത്രയേറെ ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ഉത്തരീയം ധരിച്ചാൽ പിശാചി നമ്മിൽ നിന്നും ഓടി അകലുമെന്നാണ് പറയുന്നത്. കാരണം ഈ ഉത്തരീയത്തിന് അത്രയേറെ ശക്തിയുണ്ട്. കർത്താവിൻ്റെ രക്തത്തിൻ്റെയും മാതാവിൻ്റെ കണ്ണുനീരിൻ്റെയും വലിയ ശക്തി ഈ ഉത്തരീയത്തിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭക്തിയോടെ
ഒരു വിശ്വാസത്തോടെയാണ് നമ്മൾ ഈ തിരുവസ്ത്രം സ്വീകരിക്കുന്നതെങ്കിൽ തീർച്ചയായും അതിൻ്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയുക തന്നെ ചെയ്യും. നമ്മൾ ഈ ഉത്തരം ധരിക്കുമ്പോൾ മാതാവിൻ്റെ സ്ഥാനവസ്ത്രമാണെന്ന് പറയാറുണ്ട്. മാതാവിൻ്റെ സ്വന്തമാണെന്ന് കാണിക്കുവാനുള്ള അടയാളമാണ് മാതാവിൻ്റെ സ്ഥാനവസ്ത്രമെന്ന് പറയുക. ഉത്തിരിയും മാതാവിൻ്റെ സ്ഥാനവസ്ത്രമാണ്. അങ്ങനെ ഉത്തിരി ധരിക്കുമ്പോൾ നമ്മൾ വളരെ പ്രത്യേകമായും മാതാവിന് സ്വന്തമായി തീരുന്നു, മാതാവിൻ്റെ മക്കളായിത്തീരുന്നു, മാതാവിന് തിരഞ്ഞെടുക്കപ്പെട്ട സ്നേഹഭാചനങ്ങളായിത്തീരുന്നു. പഴയകാലത്ത് കർമ്മലിത സഭാംഗങ്ങളെ വിളിച്ചിരുന്നത് കർമ്മല മാതാവിൻ്റെ സഹോദരന്മാർ എന്നായിരുന്നു. ദി ബ്രദേഴ്സ് ഓഫ് അവർ ലേഡി ഓഫ് മൗണ്ട് കാർമൽ. അപ്പോൾ മാതാവിൻ്റെ പ്രത്യേകമായ സഹോദരന്മാർ എന്ന രീതിയിലേക്ക് നമ്മൾ ഉയർത്തിപ്പെടുകയാണ് ഈ കർമ്മല വസ്ത്രം നമ്മൾ സ്വീകരിക്കുമ്പോൾ. ആ ഒരു വിശ്വാസം, ഭക്തി, ആദരവ് ഇതൊക്കെ നമുക്ക് വളർത്തിയെടുക്കുന്നതിന് സൂക്ഷിക്കുന്നുവെങ്കിൽ തീർച്ചയായും നമ്മൾ ഒരിക്കലും വിന്നിഞ്ഞ് ഉപേക്ഷിക്കുകയില്ല. വിന്നിഞ്ഞയിലൂടെ നമ്മെ തന്നെ മാതാവിന് സമർപ്പിക്കുന്ന ആ വലിയ ആത്മീയ ചൈതന്യം നമ്മിൽ വളർന്നു വരികയും ചെയ്യും. നമുക്കൊരു നിമിഷം മാതാവിനോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, കർമ്മല മാതാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ വസ്ത്രം ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് ഞങ്ങളെ അങ്ങയുടെ സ്വന്തമായി സ്വീകരിച്ച് സംരക്ഷിക്കുന്നതിനെ ഓർത്ത് എത്ര നന്ദി പറഞ്ഞാലും അതൊരിക്കലും അധികമാകുകയില്ല. മാതാവേ, ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ, വികാരം നിറഞ്ഞ, സ്നേഹവായ്പോടുകൂടിയ ഈ നന്ദി അങ്ങ് സ്വീകരിക്കണമേ. ഇന്നും ഈ വസ്ത്രത്തിൽ അങ്ങനത്തെ ഞങ്ങൾ പൊതിഞ്ഞ് സംരക്ഷിക്കണമേ. അങ്ങയുടെ പ്രത്യേകമായ ശക്തി ഞങ്ങളിൽ നിറയുവാനും അങ്ങയുടെ സൈത്താനിക ശക്തികളെല്ലാം ഞങ്ങളെ വിട്ടകലുവാനും അതുവഴി ഇടവരികയും ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.